പോയിട്ടില്ലല്ലോ. പാസ്പോർട്ട്, ഇന്ത്യ പാസ്പോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് നമ്മളെ പാസ്പോർട്ടിന് മേലെയുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇപ്പൊ ഇത് മാറ്റണമെങ്കിൽ എവിടെ എല്ലായിടത്തും മാറ്റണം, അപ്പൊ എത്ര പൈസ വേണം അതിന്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമുക്ക് ഈ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ അത് മാറ്റണമെങ്കിൽ നല്ല പൈസ വേണം. എല്ലാ ടെക്സ്റ്റ് ബുക്കിനും അത് പ്രിന്റ് ചെയ്യണമല്ലോ. അപ്പം ഈ പൈസ എന്തിന് വേസ്റ്റ് ചെയ്യുന്നു? അപ്പൊ നമ്മൾ, എനിക്ക് ഇന്ന് ചോദിക്കേണ്ട ചോദ്യം, ബി ജെ പിന്റെ ഒരു പ്രതിനിധി അവിടെ ഇരിക്കുന്ന, എപ്പോഴും പറയാം നിരീക്ഷണ പല നിരീക്ഷണാന്ന് ഇദ്ദേഹം പണിക്കർ, എന്താണ് എവിടെയാന്ന് ഈ പൈസ വരാൻ പോകുന്നത്? എന്തിനാന്ന് നമ്മൾ പൈസ വേസ്റ്റ് ചെയ്യുന്നത്? നാളെ എന്റെ പാസ്പോർട്ട് ഭാരത് ആവോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിന് എന്തിനാ അൺനെസസറി പൈസ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം? അല്ല, നമുക്ക് ആവശ്യമില്ല, ഇതെല്ലാം ആവശ്യമില്ലാത്ത പണം. പിന്നെ പണം വേണ്ടേ? ഐശ്വര്യത്തിന്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ, ഈശ്വര രക്ഷിക്കണേ. ഈ എത്ര എത്ര ആൾക്കാർക്ക് ഇപ്പൊ വീടില്ല, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അത്രയ്ക്കും വേണ്ടായിരുന്നു. തന്നെ ശ്രീമതി ഷമ മുഹമ്മദിനോട് വിരീതമായിട്ട് പറയാനുള്ളത്, എടാ ഞാൻ നിന്നെ പോലെ തുക്കട പ്രീ ഡിഗ്രിക്കാരനല്ല, ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാ, അറിയോ. ഇപ്പൊ ഈ ചാനൽ ലൈവ് ഫീഡ് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അത് കാണുന്ന സമയത്ത് എന്റെ പേരിനൊപ്പം രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും താങ്കളുടെ പേരിനൊപ്പം കോൺഗ്രസ് എന്നുമാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ താങ്കൾ പറഞ്ഞു അത് ബി ജെ പിയുടെ ആളല്ല, നിരീക്ഷകനാണ് എന്നൊക്കെ അയാൾ പറയും എന്നൊക്കെ പറഞ്ഞു. അത് സംബന്ധിച്ച് ഇന്നലെ അഭിപ്രായം പറഞ്ഞത് ഒരു പ്രസംഗത്തിനിടയിൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമാണ്. നോക്കൂ, ഇത് നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ്, ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി നമുക്കിവിടെ ഉണ്ട്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അപ്പൊ മറ്റൊരാൾ ആരോപിക്കുന്നത് പോലെ ഞാൻ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ താങ്കൾ, ഞാൻ മനസ്സിലാക്കുന്നത് പല്ല് ഡോക്ടർ ആണെന്നാണ്. താങ്കളുടെ പേരിന്റെ താഴെ പല്ല് ഡോക്ടർ, ഷമ മുഹമ്മദ് പല്ല് ഡോക്ടർ എന്നല്ലല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതേപോലെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ താങ്കൾ ഒരു മലയാള ഭാഷാ പണ്ഡിതയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഷമ മുഹമ്മദ് മലയാള ഭാഷാ പണ്ഡിത, അങ്ങനെ അല്ലല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് വളരെ വിനീതമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ശ്രീമതി ഷമയ്ക്ക് കൂടിയുള്ള മറുപടിയാണ്. പാസ്പോർട്ടില് പേര് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടിൽ ഇപ്പൊ തന്നെ ഭാരത് എന്ന് എഴുതിയിട്ടുണ്ട്. താങ്കൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു നോക്കാത്തത് കൊണ്ടായിരിക്കാം അതിൽ ഭാരത് ഗണരാജ്യ എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ഇനി രണ്ട്, താങ്കൾ പറയുന്നത് പ്രിന്റിംഗ് ചെലവിനെ പറ്റിയാണ്, അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുസ്തകങ്ങൾ ഓരോ വർഷവുമാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രിന്റ് ചെയ്യുന്നത് താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത് 10 വർഷത്തേക്ക് ഒന്നിച്ച് പുസ്തകങ്ങൾ ഇപ്പോഴേ പ്രിന്റ് ചെയ്ത് വെക്കുകയാണ് എന്ന രീതിയിലാണെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. കാരണം പുസ്തകങ്ങൾ ഓരോ വർഷവും പ്രിന്റ് ചെയ്യും. അപ്പൊ അതിന്റെ ചെലവൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള കഷ്ടമാണ് എന്നേ പറയാനുള്ളൂ. നോക്കി നിന്ന് കൺട്രോൾ ചെയ്യാൻ ഞാനില്ല. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.